നമസ്കാരം. ലവ് ജിഹാദ് ലവ് ജിഹാദ് ഈ വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗത്തും ഇത്തരം ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കി മതം മാറ്റി പിന്നീട് സ്വമതത്തിലേക്ക് മാറ്റി അവർ മാറാൻ സമ്മതിച്ചില്ലെങ്കിൽ അവരെ കൊല്ലുക, അവരെ ആക്രമിക്കുക, അവരുടെ ജീവിതം ഇല്ലാതാക്കുക. ഇതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ലോബി കേരളത്തിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പരസ്യമായി ആരും സമ്മതിക്കുകയുമില്ല. കാരണം അതത് സംസ്ഥാന സർക്കാരുകൾ കൃത്യമായി ഇത് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കേന്ദ്ര സർക്കാരിന് നടപടിയെടുക്കാൻ സാധിക്കൂ. അതൊന്നും ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകളൊന്നും കൃത്യമായി ചെയ്യുന്നുമില്ല, കേന്ദ്ര സർക്കാരിന് അതിൽ ഇടപെടാൻ സാധിക്കുന്നുമില്ല. അതിനായി പ്രത്യേക ഒരു നിയമ സംവിധാനം രേഖപ്പെടുത്തി അത് മാറ്റിയെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികൾ ആരുടെയും കരാളഹസ്തങ്ങളാൽ പിടഞ്ഞു മരിക്കാതിരിക്കണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം. ഇതാ ലവ് ജിഹാദിൻ്റെ ലൂധ്യാനയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. പഞ്ചാബിലെ ലൂധ്യാന എന്ന നഗരത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതിൻ്റെ വീഡിയോയും മറ്റ് ദൃശ്യങ്ങളും ഒക്കെ തന്നെ. അതായത് ലൂധ്യാനയിൽ ഒരു കുടുംബത്തിലെ ഏകത എന്ന 18-കാരി, ലവ് ജിഹാദിൽ സാഖിബ് എന്ന കൂലിപ്പണിക്കാരൻ, അതായത് ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയെ സാഖിബ് എന്ന ഒരു കൂലിപ്പണിക്കാരൻ, സാഖിബ് എന്നയാൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ്, കുടുക്കി വിവാഹം കഴിച്ചു കൊണ്ടുപോയി. മതം മാറാൻ വിസമ്മതം അറിയിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയുടെ തല വെട്ടിക്കൊന്നുകൊഴിച്ചു മൂടി. ഈ സാഖിബ് എന്ന ഈ നികൃഷ്ടജീവി, ഈ നരാധമൻ മതം മാറാൻ വിസമ്മതിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഈ പെൺകുട്ടിയുടെ തല വെട്ടിക്കൊന്നുകൊഴിച്ചു മൂടി. അപ്പോൾ ഇവൻ്റെ ആ മനസ്സിൻ്റെ ക്രൂരത എത്രമാത്രമുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. കൂലിപ്പണിക്കാരൻ സാഖിബിനെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 25 ലക്ഷം രൂപ വിലയുള്ള സ്വർണവും പണവും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഈ സാഖിബിനൊപ്പം ഒളിച്ചോടിയ ഏകത മീററ്റിൽ ഇയാളുടെ കുടിലു പോലുള്ള വീട്ടിലെത്തിയപ്പോൾ അയാൾ വേറെ മതവിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ തനിക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കൊണ്ടുവന്നിട്ടുള്ള സ്വർണവും പണവും കൈമാറി മതം മാറാൻ സാഖിബും കുടുംബവുമൊക്കെ ഏകതയെ നിർബന്ധിച്ചു. വഴങ്ങാത്ത പെൺകുട്ടിയെ സാഖിബ് മർദ്ദിച്ച് അവശയാക്കിയതിനു ശേഷം തലയും കൈയും വെട്ടിമാറ്റി അടുത്തുള്ള വയലിൽ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് ലുധിയാന പോലീസ് പറയുന്നത്. ഈ ഒരു ദൃശ്യങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഈ സാഖിബ് എന്ന ഈ നികൃഷ്ടനെ, ഈ ദുഷ്ടനെ ഈ പെൺകുട്ടിയുടെ ഏകതയുടെ മാതാപിതാക്കൾ അടിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. പക്ഷേ ആ മാതാപിതാക്കളുടെ മനസ്സ് നമ്മൾ ഒന്ന് കാണണം. എത്ര വേദനയോടുകൂടിയാണ് ഇവരുടെ വീട്ടിൽ കൂലിപ്പണിക്കായി വന്ന് മകളെ പ്രണയിച്ച് വിളിച്ചുകൊണ്ടുപോയി കുടിലെത്തി സ്വർണവും പണവും തരണം, മതവും മാറണം എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി സമ്മതിച്ചില്ല. മർദ്ദിച്ച് അവശയാക്കി തലയും കൈയും വെട്ടിയെടുത്ത് അടുത്തുള്ള വയലിൽ കൊണ്ട് കുഴിച്ചിട്ടു. ഇവനൊക്കെ മനുഷ്യനാണോ? ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അവനുള്ള ശിക്ഷ കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. ഇത് തീർച്ചയായും നമ്മൾ അന്വേഷിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് പലപ്പോഴും. ഇതിപ്പോൾ സീ ടി വി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ എന്തെങ്കിലും ചർച്ച ചെയ്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാധ്യമം ഇത് ചർച്ച ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു സാമൂഹ്യ വിഷയമാക്കി ഇതിന് ഒരു പരിഹാരം അടിയന്തരമായി കണ്ടെത്തണം എന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായം പുറത്തു വരുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.